അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇർഷാദ്. പരപ്പനങ്ങാടിക്കാരൻ നടന്നുകൊണ്ട് ഹജ്ജിന് പോകുന്ന 2025 ഹജ്ജ് ചെയ്യണം എന്ന നിയ്യത്തിൽ കുറച്ച് ദിവസം മുൻപ് പുറപ്പെട്ട ഇർഷാദ് ഇപ്പോഴുള്ളത് കർണാടകയിലാണുള്ളത്. കർണാടകയുടെ കാശ്മീർ എന്നറിയപ്പെടുന്ന കർവാറിലാണുള്ളത്. കർവാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഈ ഒരു വീഡിയോ ഒന്നും മതിയാവില്ല. ഇന്ത്യയുടെ സംസ്ഥാനമായ കാശ്മീരിനെ പോലെ തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് കർണാടകയിലുള്ള കർവാർ. ഇനി കർണാടകയും ഗോവയും മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ കഴിഞ്ഞ് രാജസ്ഥാനിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നുമായിരിക്കും ഒമാനിലേക്ക് പോവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കർണാടകയിലുള്ള ആളുകളും നല്ല രീതിയിൽ തന്നെയാണ് ഇന്നലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു സംഭവമുണ്ടായി. ഏകദേശം കർവാർ എത്തുന്നതിന് 2 കിലോമീറ്റർ മുൻപായി ഇർഷാദിൻ്റെ അടുത്തായി ഒരു വണ്ടി കാറ് വന്ന് നിൽക്കുകയും അതിലുള്ള ആൾ ഇർഷാദിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ടീഷർട്ടിൽ എഴുതി വച്ചിരുന്ന മക്ക കേരള ടു മക്ക എന്ന് പറയുന്ന ആ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. എങ്ങോട്ടാണ് പോകുന്നതെന്നും അപ്പോൾ അതിനുള്ള മറുപടിയെല്ലാം ഇർഷാദ് പറഞ്ഞു. ഇങ്ങനെ നടന്നുകൊണ്ട് ഞാൻ ഹജ്ജിന് പോ 2025 ഹജ്ജിന് പോകുന്നു എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം വളരെ സന്തോഷവാനാവുകയും ഇർഷാദിനെ കൂട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് റൂമും വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ആ സഹോദരൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇർഷാദ് ദിവസവും ഏകദേശം 37 കിലോമീറ്റർ to 40 കിലോമീറ്റർ വരെയുള്ള അളവിലാണ് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് തന്നെ എത്തിക്കൊണ്ട് 2025 ഹജ്ജും ഉംറയും നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും തന്നെ ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.